നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഒരു കേബേജ് തോരനാണ്. അതിനു വേണ്ടുള്ള സാധനങ്ങൾ 2 കപ്പ് കേബേജ് ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, 1 പച്ചമുളക്. ഇനി ഇതിലേക്ക് 1 അര കപ്പ് നാളികേരം കൂടിയും ചെറിയ നാളികേരം കൂടിയും വേണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് കഴുകി വൃത്തിയാക്കി വെച്ച കേബേജാണ്. അതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് പുരട്ടി വെക്കണം. അങ്ങനെ പുരട്ടി വെക്കുമ്പോൾ നമുക്ക് ഉപ്പേരിയിലേക്ക് എല്ലാം മുളകും ഉപ്പും എല്ലാം പിടിക്കും. കേബേജിൻ്റെ ഉപ്പേരി വേഗം ആവുമല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പിടിക്കാതെ വരും. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക് അരിഞ്ഞത്, 1 കറിവേപ്പില എല്ലാം ഇട്ട് നമുക്ക് പുരട്ടി വെച്ച് കൊടുക്കും. പണ്ടത്തെ കേബേജൊക്കെ വേഗം വേവായിരുന്നു. ഇപ്പോൾ ഈ വിഷമുള്ളതൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ കേബേജിന് വേവാൻ കുറച്ച് താമസമാണ്. പുരട്ടി വെച്ചു. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായതിന് ശേഷം നമുക്ക് കടുകിടണം. ഞാൻ ഓൾറെഡി കടുകിട്ട് പോയി, അത് കാണിക്കാൻ വിട്ടുപോയി. ഇനി അത് നല്ലോണം പൊട്ടിയതിന് ശേഷം ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ കഴുകി കുഴച്ച് വെച്ച കേബേജ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റോളം വേവാനെടുക്കും. ബിന്ദു അത് ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഇനി ഒന്ന് മൂടി തുറന്നതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/4 കപ്പ് നാളികേരം ചിരകിയത് അതിലിട്ട് കൊടുക്കുക. അതിലിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി റെഡി. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓണസദ്യയിലെ ഒരുവിധം എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഞാൻ താഴെ ഇടാട്ടോ. എല്ലാവരും അത് നോക്കി ഓണസദ്യ തയ്യാറാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ കേബേജ് ഉപ്പേരി തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.